ആക്ച്വലി നിങ്ങളുടെ വിവാഹം അറേഞ്ച്ഡാണോ അല്ലെങ്കിൽ ആളുകളെ വിശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ഡ്രാമ ഉണ്ടാക്കിയതാണോ? അറേഞ്ച്ഡാണ്. അറേഞ്ച് ചെയ്ത് ഇപ്പൊ ലവ് ചെയ്യുന്നു. അതങ്ങനെയാണല്ലോ, മാരേജ് അങ്ങനെ അറേഞ്ച്ഡ് ആവും, പിന്നീട് വിവാഹം കഴിച്ചു കഴിയുമ്പോ വേറെ നിവൃത്തിയില്ലാതെ ലവ് ആവും. ഇങ്ങനെ പറയാൻ ആര് പഠിപ്പിച്ചത്? 3 ദിവസം എഴുതി വെച്ച് പഠിച്ചു. അല്ല, ഇപ്പൊ അടുത്തന്നെ ഈ സോഷ്യൽ മീഡിയയിൽ ഭയങ്കര ഒരു ഓളുണ്ടാക്കിയ ഒരു ന്യൂസ് ആണ്, ക്വൈറ്റ് ബ്രേക്കിംഗ് ന്യൂസ്. അത് കാരണം എന്റെ കല്യാണം എപ്പോഴും ഒരു ബ്രേക്കിംഗ് ന്യൂസ് ആയിരുന്നു. പല പ്രാവശ്യം എന്നെ കല്യാണം കഴിപ്പിച്ച് വിട്ടത് എല്ലാരും കൂടെ. സോ ഫൈനലി റിയൽ മാരേജ് എന്ന് പറയുമ്പോ അതൊരു ബ്രേക്കിംഗ് ന്യൂസ് ആയി. ഐ നോ, വെരി ഗുഡ്, സോ ഹാപ്പി. എന്താ ടോഷ് ക്രിസ്റ്റി? യെസ്, ടോഷ് ക്രിസ്റ്റി. ടോഷ് ക്രിസ്റ്റി, ഓക്കെ. എവിടെയാണ് ടോഷ് താമസിക്കുന്നത്? കുന്നുകളാണ്. കുന്നുകളാണ്, ഓക്കെ. അല്ല, ടോഷിനെ കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ ടോഷ് ഭയങ്കര കരാട്ടയില, ഈ മിക്കവാറും സമയത്ത് ടോഷിന്റെ പടങ്ങളെല്ലാം നമ്മൾ സോഷ്യൽ മീഡിയ കാണുന്നതെല്ലാം പറഞ്ഞിട്ടായിരിക്കും. കുറച്ചു മുമ്പ് അവിടെ എന്താ അഭ്യാസം കാണിക്കാൻ വന്നപ്പോ ഇപ്പൊ സൗവർണ എന്നോട് പറഞ്ഞു മിക്കവാറും ഇവിടെ എയറിൽ നിൽക്കുമെന്ന്. അല്ല, അത് മാത്രമല്ല, ടോഷിന് ഒരുപാട് നടന്മാരെ അനുകരിക്കാനുള്ള ഒരു കഴിവും കൂടെ. മനോഹരമായിട്ട് പാട്ട് പാടും. നമുക്ക് എന്തായാലും നമ്മുടെ ഈ അരം പ്ലസ് അരം കിന്നറിലേക്ക് വരുമ്പോ ഒരു ടാസ്ക് എന്തായാലും കൊടുത്തേ പറ്റൂ. തീർച്ചയായും. അല്ലെ, രണ്ടാൾക്കും ഞാൻ ഒരു പേപ്പറും പെന്നും തരാൻ പോവാണ്. രണ്ടാളും ഈ സോഫേന്റെ യുനോ നേരെ വരെ കോർണേഴ്സിൽ ഇരിക്കുക. രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും ലവ് ലെറ്റർ എഴുതുക. 5 മിനിറ്റ്സ്. ഞങ്ങള് റിയൽ ലൈഫിൽ എഴുതിയില്ല. അത് കുഴപ്പമില്ല. Now we don't know about real life and real life. അതാണ് ടാസ്ക്. ജീവാംശമായി താനേ നീ എന്നിൽ കാലങ്ങൾ മുന്നേ വന്നു. ആത്മാവിനുള്ളിൽ ഈറന്തു മഞ്ഞായി തോരാതെ പെയ്തു നീയേ. പൂവാടി തേടി പറന്നു നടന്ന ശലഭമായി നിൻ കാൽപാടു തേടി അലഞ്ഞു ഞാൻ. ആരാരും കാണാ മനസ്സിൻ ചിറകിൽ ഒളിച്ച മോഹം പൊൻപീലിയായി. ആലോചിച്ചെഴുതുന്നുണ്ട്. അത് പണ്ട് ഞാൻ രേണുവയ്ക്ക് കൊടുത്തത് ഇങ്ങനെയായിരുന്നു, പണ്ട് ഞാൻ പാർവതിക്ക് കൊടുത്തത് ഇങ്ങനെയായിരുന്നു. അത് തന്നെ, അതിന്റെ കൂടെ കുറച്ച് ഭാവനയും മിക്സ് ചെയ്തു. ഇത് അങ്ങനെ വേണമെന്ന് പറഞ്ഞു, ഞാൻ പഴയ കാലഘട്ടത്തിലാണല്ലോ, ഇപ്പൊ ലവ് ലെറ്റർ അങ്ങനെ എഴുതുന്നുണ്ടെന്ന് തോന്നുന്നില്ല. ആ ഒരു ഇതാണ് കവി ഉദ്ദേശിച്ചത്, പക്ഷെ അങ്ങനെ പുറത്തു വന്നിട്ടില്ലെന്ന് അറിയില്ല. എന്റെ പ്രിയപ്പെട്ട ചന്തുവിനെ, നിന്നെ കണ്ട നിമിഷം മുതൽ മനസ്സിലൊരു കുളിർമഴ പെയ്തതുപോലെ ഞാൻ തീരുമാനിച്ചു നീയാണ്, നീയാണ് എന്റെ ജീവിതത്തിൽ മനസ്സിലുള്ള സാധനം. ജീവാംശമായി താനേ നീ എന്ന്.